കെല്ലി അന്നെ ബേറ്റ്സ് 1978 മെയ് 18 ജനനം, 1996 ഏപ്രിൽ 16 മരണം. 17 വയസ്സിൽ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ ജെയിംസ് പാറ്റേഴ്സൺ സ്മിത്ത് എന്നയാളിൽ കൊല്ലപ്പെട്ടു. 4 ആഴ്ചകളോളം കഠിനമായ ആക്രമണങ്ങൾക്കിരയാകേണ്ടി വന്നു. കൊലപാതക കേസ് അന്വേഷിച്ച ഡിറ്റക്ടീവ് സെർഗിയാൻ ജോസഫ് കൊല്ലപ്പെട്ട കെല്ലിയുടെ മൃതദേഹം കണ്ട് പറഞ്ഞത് ഇങ്ങനെ: 15 കൊല്ലമായി ഒരുപാട് കേസുകൾ അന്വേഷിച്ച ഞാൻ ഇതുപോലൊരു ഭയപ്പെടുത്തുന്ന ദൃശ്യം ആദ്യമായാണ് കാണുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത വില്യം ലോയർ പറഞ്ഞതാകട്ടെ: ഇതുപോലെ വളരെ മോശമായ സ്ഥിതിയിൽ ഒരു ബോഡിയെ ഞാൻ കണ്ടിട്ടില്ല, അതും കൊലപാതകം. കൊലയാളിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കാം. 1947 ജനനം. കാണാൻ നല്ല കോലം, കണ്ടാൽ മാന്യൻ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വിവാഹമോചിതനാണ്. ഇയാളും മാഞ്ചസ്റ്ററിലാണ്. കള്ളുകുടിയും പുകവലിയും ഒന്നുമില്ലാത്ത ഒരാൾ. ആദ്യ ഭാര്യയോടൊപ്പം 10 വർഷം കഴിഞ്ഞു. സ്ഥിരമായ മർദ്ദനം കാരണം 1980 വിവാഹഭോജനം നടന്നു. പിന്നീട് 20 വയസ്സുള്ള ടീന വാസ്റ്റനുമായി റിലേഷൻഷിപ്പിലായി. 1980 മുതൽ 82 വരെ ടീന വാൻസനെയും സ്ഥിരമായി മർദ്ദിക്കുകയുണ്ടായി. ടീന വാൻസൻ പറയുകയുണ്ടായി: ആദ്യമൊക്കെ തല്ലുക മാത്രമായിരുന്നു, പിന്നീട് അങ്ങോട്ട് മുഖത്തടിക്കുകയും ഇരുമ്പ് കൊണ്ട് തലക്കടിക്കുകയും ചെയ്യുമായിരുന്നു. പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ കാലുകൾക്കും കാലുകൾക്കിടയിലും ചവിട്ടി സന്തോഷം കണ്ടെത്തുമായിരുന്നു. റിലേഷനിൽ നിന്ന് വേർപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ കുളിക്കുന്ന ബാത്ടബിൽ മുക്കി കൊല്ലാനും നോക്കി. അതിനുശേഷം അവരുടെ ബന്ധം അവസാനിച്ചു. അതിനുശേഷം 15 വയസ്സുള്ള വെൻഡി മറ്റേഷഡായിരുന്നു ഇയാളുടെ ഇര. ഇവളെ കിച്ചണിൽ സിങ്കിൽ വെള്ളം നിറച്ച് തല അതിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചു. ഇതിനൊക്കെ ശേഷമാണ് 1993 സ്മിത്ത് കെല്ലി ബേറ്റ്സുമായി പരിചയപ്പെടുന്നത്. അന്ന് കെല്ലി ബേറ്റ്സിന് പ്രായം വെറും 14 വയസ്സ്. 2 വർഷത്തെ പരിചയത്തിനു ശേഷം അവർ രണ്ടുപേരും തമ്മിലുള്ള പ്രായവ്യത്യാസം പോലും കെല്ലി ബേറ്റ്സ് തന്റെ മാതാപിതാക്കളിൽ നിന്നും മറച്ചുവെച്ച് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. കെല്ലി ബേറ്റ്സിന്റെ അമ്മയ്ക്ക് ഈ ബന്ധത്തോട് ഒട്ടും യോജിപ്പുണ്ടായിരുന്നില്ല. പിന്നീട് കെല്ലി ബേറ്റ്സ് സ്മിത്തുമായി പല തർക്കത്തിൽ ഏർപ്പെട്ട് കുറച്ചുനാൾ പിരിഞ്ഞിരുന്നു. എന്നാൽ 1995 നവംബർ അവസാനത്തിൽ അവൾ വീണ്ടും സ്മിത്തുമായി ഒന്നിച്ച് താമസിക്കാൻ ആരംഭിച്ചു. അവളുടെ ശരീരത്തിൽ ചില ചതവുകൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കപ്പെട്ടു. കാര്യം തിരക്കിയപ്പോൾ ആക്സിഡന്റ് ആയതാണെന്നാണ് അവൾ മറുപടി പറഞ്ഞത്. രക്ഷിതാക്കളുടെ ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും കാർഡ് അയക്കുന്ന പതിവുണ്ട്. എന്നാൽ അതിൽ കെല്ലി ബേറ്റ്സിന്റെ കൈയക്ഷരം ഇല്ല. അതുകൊണ്ട് തന്നെ സംശയം തോന്നിയ സഹോദരൻ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചെങ്കിലും കാണാൻ പറ്റിയില്ല. പുറത്തു പോയിരിക്കുകയാണെന്ന് സ്മിത്ത് കള്ളം പറഞ്ഞു. അവസാനം അയൽക്കാരുടെ നിർബന്ധപ്രകാരം ബാൽക്കണിയിൽ നിന്ന് ഒരു നോക്ക് കാണാൻ അനുവദിച്ചു. 1996 ഏപ്രിൽ 16 ബാത്ടബിലെ തർക്കത്തിനിടയിൽ അബദ്ധത്തിൽ കൊല്ലപ്പെടുത്തിയെന്ന് അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്തു. അവൾക്കിടക്കിടക്ക് ബോധം പോകാറുണ്ടെന്നും അങ്ങനെ ബോധം പോയപ്പോൾ വെള്ളം ശ്വസിച്ച് മരിച്ചതാണെന്നും കൂട്ടിച്ചേർത്തു. അങ്ങനെ അന്വേഷണത്തിനെത്തിയ പോലീസ് സംഘം കണ്ടത് നഗ്നമായി കിടക്കുന്ന അവളുടെ മൃതദേഹം. രക്തം വീടിന്റെ പല ഭാഗത്തായി കാണപ്പെടുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ 150-ലേറെ വ്യത്യസ്ത മുറിവുകൾ കണ്ടെത്തി. ജീവിതത്തിന്റെ അവസാന മാസങ്ങളിൽ അവളെ അവളുടെ തലമുടി കൊണ്ട് റേഡിയേറ്ററിലും ഫർണിച്ചറിലും കെട്ടിയിടുമായിരുന്നു. ലിഗേച്ചർ ഉപയോഗിച്ച് കഴുത്തിൽ കെട്ടിയിടുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്തയാൾ പറഞ്ഞതാകട്ടെ: ഇതുപോലെ ഒന്നും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൾ മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് 2 കണ്ണുകളും ചുഴിന്നെടുത്തു. ദാഹിച്ച് അവശനിലയിൽ 20 കിലോഗ്രാമോളം തൂക്കം അവൾക്ക് കുറഞ്ഞിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നതാകട്ടെ വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ: നിതംബത്തിലും ഇടതുകാലിലും പൊള്ളൽ, തുടകളിൽ ഇസ്തിരിപ്പെട്ടി വെച്ച് പൊള്ളിക്കൽ, ഒടിഞ്ഞ കൈകൾ, കത്തി കത്രിക ഫോർക്ക് ഉപയോഗിച്ച് ഒരുപാട് മുറിവുകൾ, വായുടെ ഉള്ളിൽ കുത്തി മുറിവേൽപ്പിച്ചത്, 2 കൈകളിലും ഒടിവും ചതവും, കണ്ണിലും മൂക്കിലും കൺപിരികത്തിലും വായയിലും ചുണ്ടിലും ഒക്കെ വികൃതമായി വെച്ചിരിക്കുന്നു, 2 കണ്ണും ചുഴിന്നെടുത്തു, എന്നിട്ട് ലൈറ്റർ കൊണ്ട് കണ്ണിന്റെ സോക്കറ്റ് കത്തിച്ചു. അങ്ങനെ നിരവധി മർദ്ദനങ്ങൾ. ഇതൊക്കെ കണ്ടും കേട്ടതുമായ കോടതി ഇദ്ദേഹത്തെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. നിങ്ങളായിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ എന്തായിരിക്കും ശിക്ഷിക്കുക?